എന്റെ പൊന്ന് കടലടിച്ച് കേറിയണ്ട കടലടിച്ച് കേറിയണ്ട ഈ ഹലോ ഫ്രണ്ട്സ്, അപ്പോ നമ്മിലേ ജീവൻ പണയം വെച്ചാണ് ഇപ്പൊ ഇവിടെ നിൽക്കണത്. അതായത് ഈ ഒഡീഷയിൽ കോള് വന്ന് ന്യൂനമർദ്ദം രൂപം കിട്ടും, അതിന്റെ ഫലം അറബിക്കടൽ നമ്മൾ നിന്ന കടലൊക്കെ മൊത്തം ഉണ്ടായിരുന്നു. കൊറേ ടീമൊക്കെ കൊച്ചി കയറിയതേ. ഈ ചില്ല ഉണ്ട്, അത് ഈ കിടക്കുന്ന ചില്ല അടിച്ച് വെള്ളം കയറി, ഈ മൊത്തം വെള്ളം കയറി. ഞാൻ സത്യം പറയാല, ജീവൻ പണയം വെച്ച് പേടിച്ച് ഇവിടെ കിടന്ന് അയ്യോട്ടും നിലവിളിയായിരുന്നു. ഈ ബോട്ടിന്റെ പള്ള രണ്ട് തവണ മറിഞ്ഞ്, ബോട്ടിന്റെ പള്ള രണ്ട് അതൊക്കെ അങ്ങ് വീഡിയോ എടുത്തിട്ടുണ്ട്. പള്ളം മറിഞ്ഞ് വെള്ളം കയറിയതും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇൻട്രോ ആദ്യം ഇടാന്ന് കരുതി, ഞങ്ങൾ രാത്രി അവിടെ വെച്ച ഇൻട്രോ ആണ്. അപ്പൊ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഈ ഇൻട്രോ എന്ന് വെച്ചാൽ എല്ലാ കാര്യവും കൂടി, അഞ്ചു ദിവസത്തെ യാത്രയായിരുന്നു. പക്ഷെ അഞ്ചു ദിവസം പറ്റിയില്ല. രണ്ടാം ദിവസം രാത്രി 2-1 മണിയോട് മഴ പെയ്ത് വെളുപ്പിന് 5 മണി വരെ മഴ നിൽക്കാണ്ട് പെയ്തോടെ കടല് ന്യൂനമർദ്ദം രൂപം കൊണ്ട് കടല് കൂടി വള്ളമൊക്കെ കിടന്ന് കറങ്ങിയായിരുന്നു. അപ്പൊ ഈ ഇവിടെയും പറയും, ഈ ഒരു പൊക്കത്തിലാണ് കടല് അടിച്ചത്. ചങ്കിടിച്ചില്ലേ, ചങ്കിടിച്ച് മേലെ കയറി. ഇപ്പൊ ഞങ്ങൾ അഴിയൊക്കെ കടന്ന് ഇവിടെ എത്തി. കുറെ ബോട്ട് ഞങ്ങളുടെ കൂടെയുള്ള അന്നമ്മാൾ അങ്ങനെയുള്ള കയറിയാണ്, അങ്ങനെ കുറെ ബോട്ടുകളൊക്കെ കൊച്ചി കയറി. കാരണം കൊച്ചിയിൽ അത്ര സീനില്ല. ഇപ്പൊ നമ്മുടെ അഴി കടക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ വീഡിയോയിൽ ഇങ്ങനെ നാട് ആടേ എന്ത് പറയാ, അമ്മാതിരി കടലായിരുന്നു. ചങ്കിട്ടിച്ച് അവിടെ അയ്യോട്ടും നിലവിളിയ ഭായിമാരൊക്കെ അയ്യോട്ടി വെള്ളം ഇങ്ങനെ കയറിയതേ. ഈ ജഗ് വേണ്ട, അത് ഇവിടെ കിടക്കുന്ന ഈ ഒരു ജഗ് കാണിച്ചത് കേട്ടോ. ഈ ജഗ് പൊട്ടിയിട്ട് കടലടിച്ചിട്ട് കയറി പൊട്ടിയിട്ട് ഈ ജഗ് ഇതേ ഇപ്പുറം വന്ന്, ഇനി ഇപ്പുറം ഇവിടെ വന്ന് ഈ ജഗ്. അമ്മാതിരി ഇതായിരുന്നു. അപ്പൊ കടലെടുത്തതൊക്കെ കാഴ്ചയില്ല. പിന്നെ നിങ്ങൾ വീഡിയോ മൊത്തം കാണി, ചാകര കിട്ടുന്നതും മാന്തലിൻ്റെ കുറേ ചാകര ഉണ്ട്. അപ്പം ഞാൻ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും, കുറേ വല വലിച്ച് അതൊക്കെ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കളയും. ചാകരകൾ കിട്ടണത് മാത്രം, വലയിൽ കൂടുതൽ മാന്തൽ കിട്ടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പ് അടുത്ത് കൂടി പോകണതും ബോട്ട് തമ്മിൽ വല തമ്മിൽ പിണഞ്ഞ് ഇതാവണം, അങ്ങനെ കുറേ കാര്യങ്ങളും കടലിലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ കൂടുതലും നിങ്ങളിലോട്ട് എത്തിക്കാൻ വെച്ചത് ബോട്ടിൽ വല പിടിക്കണതും മീനെടുക്കണതും പിന്നെ ആങ്കർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ അതിനുപരി ഇങ്ങനെ ഒരു ഇത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടേ ഇല്ല. കടലെടുത്ത് ബോട്ടിൽ അടിച്ച് പൊക്കിയിട്ട് എനിക്ക് കുറേയൊക്കെ വീഡിയോ പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജീവൻ പേടിച്ചതേ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഈ ഒരു ഇരിപ്പായിരുന്നു ഞാനിരുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാല്. അതൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും ഇവിടെ വന്ന് വെള്ളം അടിക്കണതൊക്കെ തെര വന്ന് അടിക്കണ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ വീഡിയോ കിട്ടുവാ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നേരമൊക്കെ വെളുത്തിട്ടുണ്ടേ. നമ്മളിപ്പോ നിൽക്കണത് ഉൾക്കടലിലാണ്, 17 നോട്ടിക്കൽ മൈൽ ഉൾക്കടലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ പുറകിൽ ബോട്ട് വാലിയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ട ബോട്ടാണ്, മണികണ്ഠ ഫിഷിംഗ് ബോട്ടിൻ്റെ കൂട്ട ബോട്ടാണ്, തരുണ എന്നാണ് കൂട്ട ബോട്ടിൻ്റെ പേര്. അപ്പോൾ ഏതൊരു ബോട്ടും കടലിൽ മീൻ പിടിക്കാൻ പോയാണെങ്കിൽ ഒരു കൂട്ട ബോട്ട് അതിൻ്റെ കൂടെ കാണണം. അപ്പോൾ വലയിട്ട് എങ്ങനെയാണ്ടാ, ഈ വല ഇട്ടങ്ങനെ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ പകലിനിയും ഒരു ദിവസം 4 വലയിടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതെന്തായാലും കാണിച്ചു തരാം, വലയിടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ആയിരിക്കും മീനൊക്കെ വീഴാൻ പോകുന്നത്. മൊത്തം ചാകരൻ്റെ ഒരു കളിയായിരിക്കുള്ളു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉൾക്കടലിലാണ്. ഇനി അപ്പോൾ 6-7 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും. ചിലപ്പോൾ നേരത്തെ എത്തും. മീൻ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നേരത്തെ പോരും, അല്ലാന്നുണ്ടെങ്കിൽ കടലിൽ നമ്മൾ ആങ്കർ ചെയ്ത് കിടക്കും. അപ്പോൾ എല്ലാ കാര്യവും ഈ കടലിൽ ആങ്കർ ചെയ്തതും മീൻ പിടിക്കുന്നതും വലയിടുന്ന എല്ലാ കാര്യവും നിങ്ങളോട് കാണിക്കാം. പിന്നെ എൻ്റെ മുത്തുച്ചിപ്പ് എന്ന യൂട്യൂബ് ചാനൽ പുതുതായിട്ടാണ്. ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെ കാണുന്ന ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണണം ഗായ്സ്. ഇവിടെയൊക്കെ മീനൊക്കെ വീഴും. അതുപോലെ തന്നെ പിന്നെ ഈ ബോട്ട് ഓടിക്കുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ പേര് സുധൻ എന്നാണ്, ബോട്ടിൻ്റെ സ്ട്രാങ്കാണ്. അപ്പോൾ അച്ഛനൊക്കെ ഞാൻ പരിചയപ്പെടുത്തി എല്ലാം തരാം. അതുപോലെ തന്നെ ആ സ്ട്രാങ്കിൻ്റെ പേര് അജയൻ എന്നാണ്, തരുണ ബോട്ട് ഓടിക്കുന്നത്, അച്ഛൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണാൻ ശ്രമിക്കുക. വെറുതെ അടിപൊളി രസകരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഉൾക്കടലിൽ അടിപൊളിയാണ്. അതായത് കടല് കൂടുതലാകുമ്പോൾ ഇടയ്ക്കൊന്ന് ബോട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്തിരി കുറഞ്ഞ് കാലത്ത് ഇത്തിരി കൂടി ഷെയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പോകണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് വീഡിയോ ചെയ്യണത്. ഫ്രണ്ട്സ് വല കയറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ വീഞ്ചി കൂടി കറക്കി കറക്കി വീഞ്ചി റോപ്പാണ് ഈ കയറുന്നത്. ഇത് കയറി 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 തീരുമ്പോൾ വല വരും, അങ്ങനെ വല പിടിച്ച് കയറ്റും. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. കണ്ട മാന്തൽ ചാകര കയറിയൊക്കെയാണ് ബോട്ടില്. ഇതായത് കണ്ടത് വല മൊത്തം നിറച്ച് മാന്തൽ കുത്തി കിടക്കണ്.
പൊട്ടി പൊട്ടി ഇപ്പൊ ആ അടിയിലൊരു മൂട് കയറുണ്ട് അത് പൊട്ടണോ അതേ പൊട്ടി നോക്കിയാ ചെമ്മീൻ മീനാണോടാ എന്റെ മോനെ ആ കണ്ടാ ഇത് കണ്ട ഗായ്സ് നോക്കിയേ ചെമ്മീൻ്റെ ഒരു സാഗരമാണ് ചെമ്മീൻ്റെ ഒരു സാഗരം കയ്യിലെടുത്താൽ കയ്യിൽ മുള്ളു ഉള്ളു ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ കണ്ട ഗായ്സ് ജീവനുണ്ട് കിടന്ന് കാലിടന്ന് അനങ്ങുന്നുണ്ട് ചെമ്മീൻ്റെ കാലിടന്ന് അനങ്ങണം സൂക്ഷിച്ചൊക്കെ കാണണടാ മാന്തല ചാകരയാണ് പുറകിൽ അപ്പൊ മാന്തല തെറിപ്പിക്കാണ് മാന്തല മേത്തോട്ടൊക്കെ തെറിക്കുന്നുണ്ട് വലയെന്നുള്ള മാന്തലൊക്കെ കൊടഞ്ഞെടുക്കാണ് ഗായ്സ് മൊത്തം കണ്ടു നോക്കിയേ കേട്ടോ നല്ല മഴയും വേണ്ടി പൊടിച്ചാലും മഴയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റൂല കാരണം നമ്മുടെ ഫോണിൽ നിന്ന് നനയും ഇതേ കണ്ടത് കണ്ട ഇത് നോക്കിയേ നോക്കിയത് മാന്തലൊരു പെലപ്പാണ് ഇത് മൊത്തം മാന്തല പെലപ്പ് ഇങ്ങനെ അടിഞ്ഞിങ്ങനെ നടക്കണ വലയിൽ മൊത്തം കാണണ്ട കാഴ്ച തന്നെയാണ് അപ്പൊ എന്തായാലും ഇത് കടകട കട കട അഞ്ചാ പോലെ എന്ത് രസകരമായിട്ടുള്ള കാഴ്ച മാന്തലാണ് ആക്കണം പെട്ടക്കണത് മാന്തല് മാന്തൽ വേട്ടെന്ന് പറഞ്ഞാണ് കേടാ ചാകര മാന്തൽ ഒരു ചാകര തന്നെയാണ് ഈ വലയിലോട്ട് ഇടിച്ചു കുത്തി കയറി എന്ന് പറഞ്ഞ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് ഇപ്പൊ രണ്ടാമത്തെ വല വലിച്ച് രണ്ടാമത്തെ വലയിലൊക്കെ കിട്ടിയേക്കുന്ന ചെമ്മീനൊക്കെ അവിടെ ചെമ്മീനും മാന്തലും അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ പറഞ്ഞൊരു കാര്യമുണ്ട് അതപ്പം ഞാൻ എന്തായാലും എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഇട്ടേക്കാം ഈ കൊമ്പത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്ടോ അടിച്ച് വേറെ ഓൻ്റെ മോനെ ഓ കുളിച്ച് 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 ഗായ്സ് ഹലോ ഫ്രണ്ട്സ് ഇത് നോക്കിയേ എൻ്റെ മോനെ തൊട്ടടുത്ത് കൂടി പോകണ പോക്ക് നോക്കിയ ഷിപ്പ് അവർക്ക് ഈയൊക്കെ അടിച്ചാ വന്നത് ചരക്ക് ചരക്ക് ഷിപ്പാണ്ടാ കപ്പലിൽ ചരക്കും കൊണ്ട് പോവുകയാണ് മൊത്തം ഇതാണ് കണ്ടെയ്നറിൻ്റെ ഇതാണ് ബോഗികളാണ് കണ്ടാ കണ്ടാ ഷിപ്പ് പോകണ നോക്കിയേ ഇപ്പൊ നല്ല കാട്ടിൽ കൂടുതലായിരിക്കും കണ്ടാ എന്താ നമ്മുടെ ബോട്ടിന്റെ ആങ്കർ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഇത് ഇടുന്ന കാര്യമൊക്കെ രാത്രി നമുക്ക് കാണിച്ചു തരാം അതെ അടുത്ത കപ്പല് മുട്ടിന് മുട്ടിന് കപ്പലാണ് അങ്ങടാക്കുന്നത് ചരക്ക് കപ്പലാണ് ഇതൊക്കെ അതെ കിടക്കണ കിടപ്പ് കണ്ട എന്റെ മോനെ പടുകൂറ്റ സാധനം അല്ല പോക്കോളിലൊക്കെ നോക്കിയേ ഇത്ര അടുത്ത് ഞാൻ അങ്ങനെ കാണാറില്ല ബോട്ടിൽ വരുമ്പോൾ മാത്രം ഇങ്ങനെ കാണാറുള്ളൂ നിർത്തിയിട്ടുള്ള നമുക്ക് എന്തോരം അടുത്ത ആ ഒരു റേഞ്ച് വരെയൊക്കെ പോയിട്ട് പോവാം കണ്ടാ വലിപ്പം കണ്ടാ നമ്മുടെ ബോട്ട് ഇപ്പൊ വലയിട്ടേക്കാ അതുകൊണ്ട് വല വലിച്ചു വരുമ്പോ ആ ഒരു സ്ലോവിലേ പോകത്തുള്ളൂ വലിപ്പം കണ്ടാ 12 മണിയായി ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഇന്നിപ്പോ 12 മണിയൊക്കെ ആവാറായി 12 മണിയായില്ലേ ആ 12 മണി ഇനി നാളെയാണ് 1 മണിയായി അപ്പൊ നമ്മളെ വീഡിയോ പിടിക്കുന്ന ആള് ഒരു കടലടിച്ചപ്പോ കുളിച്ച് ആളിപ്പോ ഡ്രസ്സൊക്കെ മാറി വീഡിയോ പിടിക്കാണ് അപ്പൊ 1 മണിയായി സമയം ഇതേ കപ്പൽ അതുപോലെ നമ്മ അടുക്കളയിൽ പോയി ചോറും കാര്യങ്ങളൊക്കെ കാണിച്ചാലപ്പാ അപ്പൊ നമ്മളിപ്പൊ നിക്കണത് അടുക്കളയിലാണ് ഉച്ചക്കാലത്തെ ഫുട്ടടിക്കാനുള്ള സമയം പോയി ഇതേ നിങ്ങളെന്താ ഒരു കിട്ടാൻ കാണിച്ചതേ നല്ല ഫ്രഷായിട്ട് കിട്ടിയ പാടി വെച്ച മാന്തലേറിയാണ് ജനവില്ലച്ചൻ വെച്ച മാന്തൽ കറി എന്റെ മോനെ മണമ്മന്റെ വരവ് കണ്ട നടച്ചു കൂടി നോക്കട്ടെ ഇത് കഴിഞ്ഞ ഉച്ചക്കൊരു ഇതൊക്കെ ഉച്ചക്കൊരു പിടുത്തമുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതേ ജനാദമ്പിലച്ചേ ചോറ് ദേ മാന്തൽ കറി ചോറൊക്കെ എടുത്തിട്ടുണ്ട് അതെ നമ്മൊരു പ്ലേറ്റ് എടുത്ത് ആ ചാത്തിൽ കഴിച്ചോ
ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ കയ്യൊക്കെ കഴുകി, കയ്യൊക്കെ കഴുകിയേ. ഇവിടെ അങ്ങോട്ട് നിരന്നിരിക്കുകയാണ് പരിപാടി. ഇവിടെ ചമ്പളം പടിയൊക്കെ ഇരിക്ക. മാന്തല ഇങ്ങനെ എടുക്ക. ബോട്ടിലെ ചോറിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ നമ്മ ഒരു വലയും കൂടി ഇട്ട് ഫസ്റ്റ് ദിവസം രാത്രി നമ്മള് നിൽക്കുകയാണ്. അപ്പൊ ഒരു വലയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ചായ പൊടിയൊക്കെ കഴിഞ്ഞ്, ചായക്ക് നമ്മ കേക്കൊക്കെ കഴിച്ച്, അപ്പൊ നമ്മുടെ പുറകില് നമ്മുടെ കൂട്ട ബോട്ട്, അതായത് കൂടെയുള്ള ബോട്ട് തരുണ വന്നിപ്പുണ്ട്. അവരുടെ വലയൊക്കെ എടുത്ത് കഴിഞ്ഞ്, ലാസ്റ്റ് വല എടുത്ത് കഴിഞ്ഞ്, നമ്മ ഇത്തിരി വൈകിയാണ് വല എടുത്തത്. നമ്മുടെ ലാസ്റ്റ് വലയാണിത്. അപ്പൊ പുറകിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വെട്ടമൊക്കെയാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേനാ. അപ്പൊ ഈ വലയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം അവസാനിച്ച്. ഇനി നാളെയാണ്, അതായത് രണ്ടാം ദിവസത്തെ കാര്യങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വല, ഫസ്റ്റ് ദിവസത്തെ ലാസ്റ്റ് വലയാണ്. അപ്പൊ ലാസ്റ്റ് വല നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ പോണ രാത്രി നമുക്ക് ഇതേ കപ്പയും മീനും ആണ്. ഇതേ അപ്പൊ കപ്പയും മീനും ഞാൻ അത് തമ്മിൽ റെഡിയാക്കി തന്നിട്ടുണ്ട്. അതേ കപ്പയും മീനും കൂടി കഴിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളെ നമ്മ അടുക്കളയിലെ മൊത്തം കാര്യങ്ങളായിരിക്കും. അടുക്കളയിൽ കറി വെക്കണത്, പിന്നെ സ്റ്റോറിൽ മീൻ ഐസ് ചെയ്യുന്നതും മീനൊക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. ചെമ്മീൻ്റെ പണിയാ വന്നേക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇന്നത്തോടെ നമ്മുടെ കപ്പയും മീൻകറിയും കൂടി കഴിച്ച് നമ്മ പോയി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അതേ പച്ചമരെ പേടിച്ചിരിക്കുകയാണ്, ഒന്നും പറയണ്ട. അതെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ എന്തായാലും അഞ്ചു ദിവസം യാത്ര ഒന്നും ഇല്ല. കടല് കൂടിയോണ്ട് ഞങ്ങളെ ഇപ്പൊ തിരിച്ച് കൊച്ചി കയറാൻ കരുതി പോവുകയാണ്. നല്ല ഭയങ്കര കടലാണ്. പേടിച്ചിരിക്കും, ഇത്രയും നേരം പേടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണെന്ന് വല എടുക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കരമായിട്ട് കടലിട്ട് പൊക്കിയിട്ട് അടിക്കുകയായിരുന്നു പോയിരുന്നു. അപ്പൊ വലയൊക്കെ എടുക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് പേടിച്ചു തിരിക്കുകയായിരുന്നു. ഇപ്പൊ അതെ തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. കടല് ബോട്ടിന്റെ പൊക്കത്തിൽ പൊങ്ങാനാണ്ടാ ഇത് കണ്ട. ഇത് നോക്കിയേ, കടലാണ്, ബോട്ടിന്റെ പൊക്കത്തിലാണ് കടൽ പൊങ്ങണത്. അടുത്ത തെരവന് ഈ തെരവനെ റേഞ്ച് നോക്കിക്കോട്ടെ. ബോട്ടിന്റെ പൊക്കത്തിലാണ് എനിക്ക് ആ തെര വരുന്നത്. കണ്ട അത് നോക്കിയത് നോക്കിയേ, ജനലിന്റെ ആ റേഞ്ച് വരണ്ട തെര. ഇതേ ബോട്ട് പൊക്കും കണ്ട.
തിരടിച്ചേറണ്ടാ പേടിച്ചിരിക്കുകയാണ്. അത്ര വലിയ വ്ളോഗ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷനിലൊന്നും ഇരുന്ന് പറയണില്ല. എന്നാലും ഇതേനതേ എൻ്റെ പൊന്നെ കണ്ട് ഇത് പൊക്കി എടുത്തിട്ട് അടിക്കണം. ഇപ്പം കടലിൽ പോണവരുടെ അവസ്ഥയൊക്കെ മനസ്സിലായല്ല. ഒരു കോള് വന്നാണ്, ഒറ്റ കോളാണിത്. അതായത് ഒഡീഷയിൽ ന്യൂനമർദ്ദം പറഞ്ഞിട്ടുണ്ട്. ആ ഒഡീഷയിൽ ന്യൂനമർദ്ദം പറഞ്ഞതിൻ്റെ ചെറിയൊരു ഭാഗം ഇപ്പോൾ വയർലെസ്സിൽ കൂടി ചെറിയൊരു ഭാഗമാണ് നമ്മിപ്പി കിടന്ന് അനുഭവിക്കണം. കണ്ട സത്യം പറഞ്ഞാൽ വേറൊരു ബോട്ടിൽ നിന്ന് ഈ ഒരു ബോട്ടിൻ്റെ അവസ്ഥ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറൊരു ബോട്ട് നിന്നിട്ട് നമ്മ ഈ ബോട്ടിൻ്റെ വീഡിയോ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇത് മനസ്സിലാവും എന്താ സംഭവമെന്ന്. കാരണം സ്റ്റോറ് മാത്രം, അതായത് വീലോസ് മാത്രം പൊങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ബാക്കിയെല്ലാം കടലടിച്ചുകൊണ്ടിരിക്കണം. വെറുതെ കൊമ്പത്തും ബാക്കിലൊക്കെ കടൽ വെള്ളം കയറി ഇറങ്ങി പോവുകയാണ്. നമുക്ക് ക്യാമറ അങ്ങാടും കടക്കും നീക്കാൻ പറ്റൂല. അതെ കണ്ടത് കണ്ടത് കടല് കൂടിയിട്ട് ഒരു രക്ഷയില്ല. കണ്ട പക്ഷേ ബോട്ടിൽ പോണവർക്ക് നല്ല ചങ്കൂറ്റാണ്, അത് വേറെ കാര്യം. കാരണം ഞാനിവിടെ അയ്യോ അമ്മേന്ന് ഞാനും എൻ്റെ അനിയനും രണ്ടുപേരും മാറി വിളിച്ചപ്പോൾ അച്ഛന് നല്ല ചങ്കൂറ്റാണ്. ഇതേ അവിടെ ഇരിക്കണണ്ട, ഒരു രക്ഷയില്ല. ഏത് നോക്കിയേ അച്ഛനും ഓടിക്കുന്നുണ്ട് കേട്ടാ. സ്റ്റിയറിങ് അച്ഛനെ പിടിച്ചിട്ട് കിട്ടണില്ല. സ്റ്റിയറിങ് മുറുക്കി പിടിച്ചേക്കണ അച്ഛൻ. കേട്ടാ എൻ്റെ പൊന്നെ കടലടിച്ച് കയറിയണ്ട, കടലടിച്ച് കയറിയണ്ട. ഈ പവർ ലൈറ്റ് ഒക്കെ ഇടാൻ പറഞ്ഞ കടലടിച്ച് കയറിയതാണ് ഇപ്പൊ. തേര ജില്ലുമേന അടിച്ച് കയറി. ഞാൻ അതേ പറഞ്ഞ അതേ അച്ഛനോട് അതെ സ്റ്റിയറിങ് കൈ വിട്ടിട്ടില്ല. ഇപ്പൊ ഇപ്പൊ തേര അടിച്ചതാണ് ഇതേ ഇവിടെ അടിച്ചത്. ധൈര്യമില്ല, എന്നാലും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചതാണ് കടൽ മക്കളെ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാടും ആ കാര്യങ്ങളൊക്കെ ഇനി അത് പറയണം. മെയിനായിട്ട് ഇതേ കടലടിച്ച് കയറിയ റേഞ്ചാണ് ഞാനിപ്പോൾ കാണിച്ചത്. അജ്ജനല്ല മൊത്തമായിട്ട് അടിച്ച് കണ്ട വെള്ളം ഇറങ്ങണണ്ട, പെട്ടെന്ന് അടിച്ചാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇങ്ങനെ സ്റ്റിയറിങ് പിടിച്ചേക്കണ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് അടിച്ച് കയറിയതാണ് കടൽ. ഇതേ അടുത്ത കടൽ പൊങ്ങി വരികയാണ് കണ്ട. കണ്ടത് ഈശ്വരന്മാരെ ഇത് കാണിക്കണോക്കെ കണ്ടത് കണ്ടത് ഞാൻ പറഞ്ഞില്ലേ കണ്ട കൊമ്പാണ് അത്ര 100 അടി ബോട്ടാണ് അത്രയും താന്ന് പോണത്. നമ്മുടെ കൂട്ട ബോട്ട് തന്നെ നോക്കിയേ, കൂട്ട ബോട്ട് തന്നെ നോക്കിയേ, കൂട്ട ബോട്ട് കണ്ടത് കടല് കൂടിയിട്ട് അഴികയറുന്നതാണ്. അഴികയറുന്നത് അഴികയറുന്ന ഒരു സീനാണ് ബോട്ട്. ഇപ്പൊ കുഴപ്പമില്ല എന്റെ മോനെ. ഇത് കേറി പോട്ട് കേറി കണ്ടത് പല്ലും കൂടി തേച്ചിട്ടില്ല. കോള് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ബോട്ട് ഓടിയാണ് ഞങ്ങൾ കൊച്ചി പോയി കയറാൻ പോണു. മോനെ വഴി കയറാൻ വല്ല ഭയങ്കര കടൽ കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് ബോട്ട് കയറൂല. എല്ലാ ബോട്ടും കൊച്ചി തന്നെ കയറാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ പല്ലും കൂടി തേച്ചിട്ടില്ല, ഉറക്കപ്പിച്ച് എനിക്ക് കടൽ കൂടുതലായതുകൊണ്ട് നിൽക്കണ്. കാരണം പല്ലേക്കണെങ്കിൽ പുറത്തോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാനും പറ്റൂല. നമ്മിൻ്റെ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. കാരണം ക്യാബിൻ്റെ പൊക്കത്തിലൊരു കടലടിച്ച് കയറുകയാണ്. അപ്പൊ ഞാൻ വീഡിയോ എന്തായാലും വൈൻ്റെ പേയാണ്. കൊച്ചി ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഫുള്ള് വീഡിയോ എല്ലാരും കാണണം, കണ്ടിരിക്കണം. ഇതിൽ കൂടുതലും പറയണ കടൽ മക്കൾ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാട്. ഇപ്പൊ കടലിടി കൊണ്ട് വീട്ടിൽ അച്ഛൻ പണിയെടുത്ത് വരുന്ന അച്ഛനൊരു ഡയലോഗ് എന്നോട് എപ്പോഴും അടിക്കും. അപ്പൊ ഞാനത് അങ്ങോട്ട് അതെന്തെന്ന് ആ ഒരു കള ഞാനിപ്പ ഇന്ന് ഞാൻ പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഈ കോളി പെട്ട എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ബോട്ടിൽ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജഗ്ഗൊക്കെ പൊളിഞ്ഞ് എപ്പുറകെ വന്ന് പിന്നെ ഞങ്ങളുടെ കടൽ വെള്ളം അടിച്ച് കയറിയിട്ട് ഞങ്ങളുടെ ഈ ബാറ്ററിയൊക്കെ കംപ്ലൈന്റ് കുറെ കാര്യങ്ങൾ സംഭവം സംബന്ധിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തി ഇത്തിരി സമാധാനം ഉണ്ട്. ഇപ്പൊ നേരെ നിൽപ്പുണ്ട് ഞാൻ. അതായത് ഇങ്ങനെയുള്ള നാടലും പിടുത്തും ഇങ്ങനെയാണ്. ഞങ്ങൾ അപ്പൊ കൊച്ചി കയറാന്ന് കരുതി. കൊച്ചിയില് കമലി പിന്നെ എന്താണ് കമല് ബോട്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് വേറൊരു ബോട്ട് ഉണ്ട്. ആ ബോട്ടിന്റെ പേര് ഞാൻ മറന്നു, അന്നാമോള അങ്ങനെ എന്തോ വേറൊരു ബോട്ടുണ്ട്. ആ രണ്ട് ബോട്ടും അവരൊക്കെ അവിടെ കൊച്ചി കയറി. ഞങ്ങൾ പക്ഷെ അഴിയും കടന്ന് ഞങ്ങൾ പോകുന്നു. അഴിയിൽ വെച്ച് ഞങ്ങളുടെ ബോട്ടിന്റെ പള്ളയൊക്കെ മറിഞ്ഞ് വെള്ളമൊക്കെ കയറി. അതൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു പേടിച്ച് സത്യം പറഞ്ഞാൽ പേടിച്ച് കിറങ്ങാലിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ.
അപ്പൊ എന്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ മുത്തിപ്പിന് എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും പറയാം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ വന്നവരെ വെയിറ്റ്.